ഇവിടുന്ന് ഫ്രീ ആയിട്ടാണ് എല്ലാവർക്കും. ഇതൊരു സൗജന്യ കോഴ്സ്, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ ഇതാണ് നിങ്ങൾ കോച്ച്? നല്ല വൃത്തിയായിട്ടാണ് കേട്ടോ കുട്ടികൾ വീട് സൂക്ഷിക്കുന്നത്. നമ്മളുണ്ടല്ലോ സാറിന്റെ വീട്ടിലാണുള്ളത്, കാരണം കറക്റ്റ് 6 മണിയായി. നമ്മൾ 5:30 എത്താന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ ഉറങ്ങിയത് കൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി, അതുകൊണ്ട് നമ്മൾ ലേറ്റ് ആണ്. ആ വീടിൻ്റെ ഉള്ളിൽ കയറണം. ഇപ്പം എന്താ പറയാ, ഓണിംഗ് ബെല്ല് അടിക്കുകയാണ്, അപ്പം ഒച്ച കേൾക്കുന്നു. രണ്ടാം നിലയിലാന്ന് പറഞ്ഞ യോഗയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിന് ശേഷമാണ് ഗ്രൗണ്ടിലേക്ക് പോവാം. അപ്പൊ നമുക്ക് എന്തായാലും മോളിൽ പോയി കാണാം. സാറ് യോഗ ചെയ്തോണ്ടിരിക്കുകയാണ്, ഇപ്പൊ തന്നെ കഴിക്കുന്ന പറഞ്ഞു. അപ്പൊ അതിന് മുന്നേ പോയിട്ട് നമുക്ക് ആ വീഡിയോയും കൂടെ പിടിക്കണം. ആ ചേച്ചി നമസ്കാരം. എന്നാണ് ചേച്ചി കേട്ടോ, ചേച്ചിയുടെ പേര് ഷേർലി എന്നല്ലേ? ഓക്കെ നമുക്ക് പോവാം. സാറ് യോഗ ചെയ്യുമ്പം അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്. കഴിഞ്ഞല്ലോ പഠിത്ത പരിപാടിയിലേക്ക് പോകണം, ഗ്രൗണ്ടിലേക്കാണല്ലോ അവിടെ മെയിൻ പരിപാടി. സാറെ ഇവിടെ സാറിനൊരു പാടി ഉണ്ടെന്ന് പറഞ്ഞിട്ടേ. അതെ, നമ്മുടെ രാവിലത്തെ സെഷൻ കഴിഞ്ഞാല് അവിടെ പോയി കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക, പിന്നെ നീ വായിക്കാനുണ്ടെങ്കിൽ വായിക്കാം. പിന്നെ നമുക്ക് പ്രോഗ്രാം, നമ്മുടെ വർക്കൗട്ടുകളെ കുറിച്ച് ചെറിയൊരു ഔട്ട്ലൈൻ ഉണ്ടാക്കുക. നാളത്തെ ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞ് ഇനി നാളെ എന്താണ് ചെയ്യേണ്ടത്, ഓരോ ദിവസവും പറ്റിക്കല്ലുള്ളൂ, പറ്റാൻ പട്ടാളാണല്ലോ. 250 പേർക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോൾ നേരത്തെ കമ്പനി ചാർജ് ഉണ്ടായിരുന്നു, അപ്പൊ കമ്പനി കമാൻഡറായിരുന്ന 3 SIമാരും അതുപോലെ തന്നെ ഒരു ASI 21 അക്കൗണ്ട്സുള്ളവരും ട്രെയിനിങ് ഇൻസ്ട്രക്ടർമാർക്ക് സഹായിക്കാനുണ്ടായിരുന്നു, എനിക്ക് സൂപ്പർവിഷൻ ആയിരുന്നു. ഇപ്പം ഈ വർക്കൗട്ട് പ്രോഗ്രാം അടക്കമുള്ള എല്ലാ സംഗതികളും ഞാൻ തന്നെ ഉണ്ടാക്കണം. അപ്പം ആ പുഴയുടെ തീരത്ത് കെട്ടിയുണ്ടാക്കിയിരിക്കുന്ന കുറച്ച് സമയം ആ പാടി പോയിരുന്ന എഴുതുകയും എല്ലാം വായിക്കേണ്ടതൊക്കെ വായിക്കുകയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു സൗകര്യം അവിടെ ആക്കി. അവിടെ ഒരു പുഴയുടെ സൈഡിലാണ്. നല്ല അന്തരീക്ഷമാണ്. പിന്നെ പട്ടി ഒരു റോഡ് വീലർ എന്ന് പറഞ്ഞ ഡോഗ് ഉണ്ട്, അതാണ്. നല്ല അഗ്രസീവാണ് അതിനോട്. നിങ്ങളിപ്പോ ഷാർപ്പായിട്ട് സംസാരിച്ച് തന്നെ അവൻ അവിടെ അറിയും. നമ്മള് ജേഴ്സി കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്, ജേഴ്സി സൗജന്യല്ല, അവര് കാശൊന്നും മേടിക്കാൻ നമ്മൾ വരുത്തി കൊടുക്കുന്നു ആണല്ലേ. അതാണ് നമുക്ക് ആകെ മേടിക്കുന്ന ഒരു പൈസ. പൈസ മേടിക്കുന്നു, പൈസ മേടിക്കാൻ വെച്ചാൽ അവർ ജേഴ്സി കൊടുക്കുന്നു, നമ്മൾ കൊണ്ടേ കൊടുക്കുന്നു അത്ര മാത്രം. വേറെ ഫീസോ മറ്റോ ഒന്നും ഇല്ല, മറ്റൊന്നും ഇല്ല. സാറേ, നമ്മള് ഈ 3 മാസം കൊണ്ട് നമുക്ക് എന്താ പറയാ, സൈന്യത്തിൽ ചേരാമെന്ന്, ഇവിടുത്തെ ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈന്യത്തിൽ ചേരാൻ പറ്റും എന്നുള്ളൊരു ഇത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, അത് എങ്ങനെയാണ്? നമ്മളീ പ്രസ്ഥാനം തുടങ്ങിയത് മോർണിംഗ് ഫൈറ്റേഴ്സ് എൻഡ്യൂറൻസ് അക്കാദമി എന്നാണ് എൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ പേര്. ഇത് 2018 സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. ഞാൻ പെൻഷനായതിനു ശേഷം നേരത്തെ ട്രെയിനിങ് ഇൻസ്ട്രക്ടറായിരുന്നതിൻ്റെ പേരിൽ പോലീസ് ക്യാമ്പുകളിൽ, പല കേരളത്തിലെ മിക്കവാറും എല്ലാ ക്യാമ്പുകളിലും ട്രെയിനിങ് ഇൻസ്ട്രക്ടറായി ഇരുന്നു, കുറച്ച് ചില കോഴ്സുകളൊക്കെ ചെയ്തു. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ എൻ്റെ നാട്ടിൽ പെൻഷനായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള ചിന്തയിൽ നിന്ന് പിന്നെ ഉടലെടുത്തതാണ് ഈ മോർണിംഗ് ഫൈറ്റേഴ്സ് എൻഡ്യൂറൻസ് അക്കാദമി. തുടക്കത്തിൽ 6 കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ പടിപടിയായിട്ട് കുട്ടികളങ്ങനെ കൂടെ വന്നു, കൂടിക്കൂടി വന്നു. അതോടൊപ്പം തന്നെ കുറേ പേർക്ക് ജോലി കിട്ടി, പല യൂണിഫോമിൻ്റെ പോസ്റ്റിൻ്റെ പല വിഭാഗത്തിലേക്ക് പലരും കയറിപ്പറ്റി, 100+ കുട്ടികൾക്ക് ജോലി കിട്ടി. നിങ്ങളിപ്പോൾ ചോദിച്ചത് 3 മാസം കൊണ്ട് എങ്ങനെ ഫിറ്റ്നസ് ഉണ്ടാകുന്നുള്ള കൃത്യമായ രീതിയിലുള്ള ട്രെയിനിങ് ആണ് ഇവിടെ കൊടുക്കുന്നത്. അതായത് ഒരു 3-സ്റ്റാർ സ്റ്റാൻഡേർഡ് ലെവലിലുള്ള ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. 3-സ്റ്റാർ എന്ന് പറയുമ്പോൾ ഒരു കമാൻഡോയ്ക്ക് വേണ്ട ഫിറ്റ്നസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ 1-സ്റ്റാർ 2-സ്റ്റാർ ഇങ്ങനെയാണ് പോകുന്നത്.
അപ്പോൾ അതിൽ എക്സസൈസ് ചെയ്യിക്കുന്നതിന് കുറച്ച് കട്ടി കൂടുതലുണ്ടാവും, കുറച്ച് ഹാർഡായിരിക്കും. പടിപടിയായിട്ട് ഒറ്റയടിക്കല്ല, പടിപടിയായിട്ട് കുട്ടികൾക്ക് 3 മാസം കൊണ്ട് ഈ രീതിയിലേക്ക് ഇവരെ റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഒരു ഫിറ്റ്നസ്, അതിനുശേഷം അവരുടെ സ്റ്റാമിന അനുസരിച്ച് അവർക്ക് വർക്കൗട്ടുകൾ, കമാൻഡോ സാധാരണ ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ഇല്ലാതെ, കുറേ എക്യുപ്മെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം, ടാർസൻ വാക്കുണ്ട്, മങ്കീർ എന്ന് വെച്ചാൽ, പിന്നെ ഇവിടെ ഒരുപാട് ചിന്നപ്പ്, ചിന്നപ്പൊക്കെ ചെയ്യാൻ, റോപ്പ് ക്ലൈമ്പിങ് ഇതെല്ലാം ഐറ്റംസ് ഇവിടെ കുറേ എന്നെ കൊണ്ട് പറ്റുന്ന എക്യുപ്മെൻറ്റ്സ് എല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ സാധാരണ കമാൻഡോസ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു PT വാളാണെങ്കിൽ താഴെയുണ്ട്, 10 ft PT വാളുണ്ട്. പിന്നെ ഇനി ഇവിടെ കുറച്ച് എക്യുപ്മെൻറ്റ്സും കൂടി നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുന്നതുകൊണ്ട് സ്ഥിരമായി വന്നാൽ, സ്ഥിരമായി ചെയ്താൽ, അതായത് കാണിച്ചു കൊടുക്കുന്ന സ്ഥിരമായി ചെയ്താൽ 3 മാസം കൊണ്ട് അവർക്ക് ഇന്ത്യയിൽ നടക്കുന്ന ഏത് ഒരു 1-star ടെസ്റ്റും പാസ്സാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരള പോലീസിലേക്ക്, കേരള എക്സൈസ്, അതുപോലെ ഫോറസ്റ്റ്, ഇതൊക്കെ CRP BSF ഇതൊക്കെ ഒരു 1-star സ്റ്റാൻഡേർഡ് ലെവലിലെ ടെസ്റ്റാണ് നടക്കുന്നത്. അതെന്തായാലും പാസ്സാവും. അതിനേക്കാൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള ടെസ്റ്റുകൾ വന്നാലും ഇവർ കയറിപ്പോകും. പക്ഷേ കൃത്യമായി വരണം, 10 ദിവസം വന്ന് നിർത്തിയ കാര്യമില്ല, കൃത്യമായി 3 മാസം, അതായത് 90 working days ഈ ഗ്രൗണ്ടിൽ വരണം. ഞാനിപ്പോൾ തുടങ്ങിയിട്ട് ഞാൻ ആകെ 4-5 ദിവസം ലീവ് എടുത്തത്, ബാക്കി എല്ലാ ദിവസവും ഞാൻ ഇവിടെ ഗ്രൗണ്ടിൽ വരുന്നുണ്ട്. എന്നിട്ട് പേര് നവീൻ. അപ്പോൾ നീ ഇപ്പോൾ എത്ര വർഷം ഇവിടെ? ഇവിടെ 1 വർഷമായി. 1 വർഷം എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസാണ്. ഇവിടെ വന്നിട്ട് ഓടാനൊന്നും നല്ലോണം പറ്റുന്നുണ്ട്. ഈ പ്രാവശ്യം ടെസ്റ്റിന് കിട്ടിയത് കിട്ടിയിട്ടുണ്ട്. എങ്ങോട്ടേക്കാണ്? മറ്റേ ട്രെയിനിങ് മറ്റേ തിരുവനന്തപുരം കഴിഞ്ഞ് റിക്രൂട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട്. ആണല്ലേ. ഇവിടെ ഹാർഡാന്ന് പറയുന്നത്, ഹാർഡ് ആണെങ്കിലും പക്ഷേ റിസൾട്ട് കിട്ടും നമുക്ക്. ആ റിസൾട്ട് കിട്ടും. റിസൾട്ട് കിട്ടും. അനന്ത എവിടെ നിന്ന് വരുന്നത്? തില്ലങ്കേരി. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വരാനുള്ള കാരണം തന്നെ പെണ്ണുങ്ങൾ സാധാരണ സൈന്യത്തിൽ നിന്ന് ചേരാനോ പോലീസ് ചേരാനോ വലിയ താല്പര്യമില്ലാത്തവരുണ്ടോ? ആർമിയിൽ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഒരുപാട് കുട്ടി പെണ്ണുങ്ങളുണ്ടല്ലേ? ഒരുപാട് പേരുണ്ട്. അപ്പൊ എങ്ങനെയാണ്, നിങ്ങൾക്ക് ഹാർഡ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. എന്റെ പേരെങ്ങനെയാണ്? എന്റെ പേര് അഭിജിത്ത്. അഭിജിത്ത്, ഇവിടെ എത്ര വർഷമായി? മൂന്നര മാസമായിട്ടേ ഉള്ളൂ. അപ്പൊ ഇത് വയനാട് ജില്ല? വയനാട് ജില്ല. അപ്പൊ എങ്ങനെയാണ്, നീ പോയി വരുവാണോ? ഇല്ല, ഞാൻ ഇവിടെ ഹോസ്റ്റലിൽ തന്നെ. ഹോസ്റ്റലിൽ നിൽക്കുകയാണ്. അപ്പൊ എന്താണ് പഠിച്ചിട്ട് വന്നത്? ഞാൻ ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞു. നിങ്ങളിപ്പോ വയനാട് ജില്ലയാണ്, ഇതിപ്പോ കണ്ണൂരിലാണ് ഇത് പോയി. അപ്പൊ നിങ്ങക്ക് പല ജില്ലകളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ടല്ലേ? കുറേ ജില്ലകളിൽ നിന്നൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ മലബാറിലാണ് അല്ലെങ്കിൽ എറണാകുളം ഭാഗത്തു നിന്നൊക്കെ ഉണ്ടോ? എറണാകുളം, കോഴിക്കോട് അങ്ങനെ കുറേ ഗേൾസും എല്ലാവരും ഹോസ്റ്റലിൽ വന്നിരിക്കുന്നുണ്ട്. ഓരോ ദിവസവും ആൾക്കാർ വന്ന് ചോദിച്ച് വരുന്നുണ്ടല്ലേ? വിളിക്കുന്നുണ്ട്. ഓരോ ജില്ലയിൽ നിന്ന് റിക്രൂട്ട്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്. ഇല്ല, ഇതിപ്പോ നമ്മള് ഞാൻ ഒറ്റയ്ക്കാണ്. കാരണം ഇവിടെ അങ്ങനെ ട്രെയിനിങ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തവർ ഈ ഭാഗത്ത് പെൻഷൻ ആയവർ കുറവ്, സർവീസ് ഉള്ളവർക്ക് വരാൻ പറ്റത്തില്ലല്ലോ. പിന്നെ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ട്രെയിനിങ് കൊടുത്ത ഇന്ത്യ റിസർവ് ബറ്റാലിയൻ ചില കുട്ടികളൊക്കെ ലീവ് ഉള്ളപ്പോൾ വന്നു പോവാറുണ്ട്. പക്ഷെ അവരങ്ങനെ ക്ലാസ് ഒന്നും എടുക്കുന്നില്ല, കാരണം അതൊക്കെ അലിഗേഷൻ ആവും. സർവീസ് ഇരിക്കുമ്പോൾ പിന്നെ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. അതുകൊണ്ട് അവർ വന്ന് കണ്ട് കാര്യങ്ങളൊക്കെ നോക്കി പോകും. ഇപ്പൊ ഇവിടെ കുട്ടികൾ എത്ര കുട്ടികളാണ് ഉള്ളത്? ഇപ്പം നമ്മളിപ്പം 300 കുട്ടികൾ ഇവിടെ ഉണ്ട്. ആ 300 എല്ലാവരും റെഗുലറായിട്ട് വരുന്നില്ല. സ്കൂൾ തുറന്നതിൻ്റെ പേരിൽ ക്ലാസ്സൊക്കെ ഇപ്പോൾ പല ടൈമിലാണല്ലോ. ക്ലാസ് പല ടൈമിലാണ് സ്കൂൾ തുറന്ന്, പിന്നെ ഓൺലൈൻ ക്ലാസ്, അങ്ങനെ പലവിധ ക്ലാസ്സുകളൊക്കെ ആയതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ ഇവിടെ കൃത്യമായിട്ട് വരാൻ പറ്റില്ല. വരുന്നവർക്ക് ഫിറ്റ്നസ് ഉണ്ട്. പിന്നെ സ്കൂൾ പിള്ളേർ വരുമ്പോൾ ഒരു 7:30-8 ആകുമ്പോഴത്തേക്കും അവരെ ഇപ്പോൾ വിടുകയാണ്. 8:30 6:30 to 8:30 നമ്മുടെ ടൈമെങ്കിലും കുട്ടികൾ വരുന്ന സമയം സ്കൂൾ തുറന്നതിൻ്റെ പേരിൽ 8:30 7:30 ഓരോരുത്തർ ഓരോ ബാച്ചിന് ഇങ്ങനെ വിടുകയാണ്. പിന്നെ പാർട്ട് ടൈം ജോലിക്കൊക്കെ പോകുന്നവരുണ്ട്. അവരെയും ഈ പറഞ്ഞ പോലെ ദൂരെ നിന്നൊക്കെ വന്ന് ഇവിടെ ക്യാമ്പ് ചെയ്യുന്നത്, കേരളത്തിലെ എല്ലാ ജില്ലയിൽ നിന്നും കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് നിത്യവൃത്തിക്ക് വേണ്ടിയിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം കുട്ടികളാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത്. ആവറേജ് വിദ്യാഭ്യാസം മാത്രം വെച്ചുകൊണ്ട് മറ്റൊരു സർക്കാർ ജോലിക്ക് സാധ്യത കുറവായതുകൊണ്ടും കായിക ശേഷിയുള്ളതുകൊണ്ടും അവരിങ്ങനെ വരുന്നു, അധ്വാനിക്കാൻ തയ്യാറാണ്. അപ്പോൾ അവർ പാർട്ട് ടൈം ജോലിക്ക് പോകുമ്പോൾ അവരെ കൂടി 8 നമ്മൾ 8 വിടുന്നു. ഇവിടെ വരാൻ എന്തൊക്കെയാണ് പ്രൊസീജിയർ, അല്ലെങ്കിൽ എത്ര വയസ്സാണ്?
നമ്മൾ നേരത്തെ ഇത് ഉദ്ദേശിച്ച തുടക്കത്തിൽ ഞാൻ ഉദ്ദേശിച്ചത് ഒരു 16 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഒരു ഒരു വർഷം രണ്ട് വർഷം ഇൻഡുറൻസ് ഇവിടെ ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ നമ്മുടെ കായികക്ഷമത മാത്രമല്ല അവരുടെ ബോഡി ഷേപ്പ് കിട്ടാൻ, പിന്നെ മസിലുകൾക്കൊക്കെ നല്ല പവർ, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ കാലം ചെയ്താൽ നല്ലതാണല്ലോ. അപ്പോൾ ഒരു 16 വയസ്സിലെ എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ മെല്ലെ മെല്ലെ പടിപടിയായിട്ട് അവർക്ക് കായികക്ഷമത, അതായത് ഇൻഡുറൻസ് പവർ, പിന്നെ ബിൽഡപ്പ് ചെയ്ത് എടുക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ബോഡി ഷേപ്പും എല്ലാം റെഡി ആയി വരും. അങ്ങനെ 16 വയസ്സായിരുന്നു ആദ്യ ഉദ്ദേശം. എന്നാൽ ചില മാതാപിതാക്കൾ നിർബന്ധിക്കുന്നു എൻ്റെ മകനെ കൂടി എടുക്ക്, നമ്മളിവിടെ അടുത്തല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇപ്പോൾ അത് 12 വയസ്സാക്കിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഹാർഡ് വർക്ക് ചെയ്യാറില്ല, കൊടുക്കാറില്ല. അവർക്കൊരു മിതമായ രീതിയിൽ കൊടുത്തതിന് ശേഷം റാലിക്ക് പോകേണ്ട, മിലിറ്ററി സെലക്ഷൻ, പോലീസ് സെലക്ഷൻ ഒക്കെ പോകേണ്ടവർക്ക് സെപ്പറേറ്റ് വർക്കൗട്ട് കൊടുക്കുന്നു. ചെറിയ കുട്ടികൾക്ക് ചെറിയ രീതിയിലുള്ള വർക്കൗട്ട് കൊടുത്ത് ഫിറ്റ്നസ് ഉണ്ടാക്കിയെടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സാധാരണ എത്രയായി ആർമിയിലൊക്കെ ചേർന്നതിന്? 18 വയസ്സ് പൂർത്തിയായെങ്കിൽ മാത്രമേ നമുക്ക് ആർമിയിൽ സെലക്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സാർ, ഇപ്പോൾ ഇവിടുന്ന് ഫ്രീ ആയിട്ടാണ് എല്ലാവർക്കും, ഇതൊരു സൗജന്യ കോഴ്സ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ അത് കണ്ടിട്ടാണ് കുട്ടിച്ച സാറിൻ്റെ അടുത്ത് വന്നത് തന്നെ. കാരണം നമ്മളൊരു കേരളത്തിൽ ഉണ്ടോ എന്ന് തന്നെ അറിയത്തില്ല ഇങ്ങനത്തെ ഒരു സംരംഭം. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, എന്താണ് ഇതിനകത്ത് ലാഭം എന്നൊക്കെ അന്വേഷിക്കുന്നത്, അത് അന്വേഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് അവരുടെ ഓരോരോ എന്താ പറയുക, അങ്ങനെ പറയുന്നവർ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ല, മറ്റുള്ളവർ എന്താ പറയുന്നത് ഞാൻ നോക്കാറില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ മുമ്പോട്ട് പോകുക എന്നുള്ളത്. പൈസ മേടിക്കാത്തതിന്റെ പേരിലാണ് ഇപ്പൊ ശത്രുക്കൾ വരുന്നത്. പൈസ വാങ്ങിക്കാത്തതിന്റെ, പൈസ മേടിക്കാതെ ചെയ്താൽ എന്താ സംഭവിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നമ്മളുള്ളത് സാറിന്റെ ക്വാർട്ടേഴ്സിലാണ്. 3 ക്വാർട്ടേഴ്സ് ആണുള്ളത്. അതിനകത്ത് ഒന്ന് ഇതിപ്പോ ഇവര് തന്നെ പിള്ളേർ തന്നെ കുട്ടികൾ തന്നെ വാങ്ങിച്ച ഒരു വാടക വീടാണ്. പിന്നെ അതുകൂടാതെ പുള്ളിക്ക് ഫ്രീ ആയിട്ട് സാറ് ഫ്രീ ആയിട്ട് താമസം ഒരുക്കിയിട്ടുണ്ട് ഒന്നില്. ബാക്കി പറയുന്ന 2 ഇവര് എടുത്തിരിക്കുന്നതാണ്, വാടക എടുത്തിരിക്കുന്ന വീടാണ്. അപ്പോൾ 2-3 പിള്ളേർ കുട്ടികൾ ഇവിടെ നിന്നിട്ട് ഷൂ ഒക്കെ ഊരി വെക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞിട്ട് വന്നതാണ്, ടയേർഡാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാ ഇവന്മാരെല്ലാം വന്ന് ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ മടുത്താ? ഇതാണ് നിങ്ങൾ കോച്ച്? അപ്പൊ ഇങ്ങനെ അലക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. കുളിക്കുന്നവരുണ്ട്. അപ്പൊ എത്ര പേരവിടെ ഉള്ള? 12 ആള്. നിങ്ങൾ കൂട്ടം ഉണ്ടാക്കുവോ? ഉണ്ടാക്കും. ശരി, നമുക്ക് റൂമൊക്കെ ഇന്ന് അഡ്ജസ്റ്റ് ആണ് അല്ലെ? ഇവിടെ എങ്ങനെ എഴുതിരിക്കുന്ന നോക്കാം. അത് സാറിനെ പേടിച്ചിട്ട് മാക്സിമം വൃത്തിയാക്കിയിട്ടാണുള്ളത്. പണിഷ്മെന്റ് ഉണ്ടല്ലേ, അപ്പൊ നല്ല പണിഷ്മെന്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇവരുടെ നമ്മള് റൂമെല്ലാം കണ്ടു. അത് അതുപോലെ നല്ല സ്ട്രിക്ട് ആയതുകൊണ്ടാണ് കേട്ടോ. നമ്മള് എന്താ പറയാ, അടുക്കളയിലേക്ക് പോണേ. അടുക്കള എന്തെങ്കിലും ഉണ്ടോ നിന്നെ? ഇതിന്റെ അകത്ത് കുക്കിംഗ് ഒന്നും ചെയ്യുന്ന പോലെ കാണുന്നില്ലോ. ഓഹോ, അത്രയും വൃത്തിയാണ്. അത് ശരി. അപ്പൊ വിളരുന്നുണ്ടല്ലോ, അടുക്കളയൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇൻഡക്ഷൻ കുക്കർ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്? ഒന്നുകൂടെ നിസ്സാരം നിസ്സാരം ഒന്നുകൂടെ